हेलो फ्रेंड्स, वेलकम बैक टू बोहो ह्यूस। सो इन नाम वीडियो मोस्ट रिक्वेस्टेड वीडियो अदर स्क्रैप बुक आइडिया और स्क्रैप बुक आइडिया इज नॉट ए न्यू थिंग एल पशे इन नाम आइडिया इज टोटली डिफरेंट। सो द मटेरियल्स रिक्वायर्ड आर गिवन इन द डिस्क्रिप्शन बॉक्स। സോ നമുക്ക് തുടങ്ങല്ലേ. ആദ്യം ഒരു കാർഡ്ബോർഡ് ബോക്സ്, ഞാനിവിടെ ഒരു കേക്കിൻ്റെ ബോക്സാണ് എടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് ആവശ്യമില്ലാത്ത പോർഷൻസൊക്കെ കട്ട് ചെയ്ത് കളയാം. നമുക്ക് ഇത്രയും പോർഷൻസാണ് ആവശ്യമുള്ളത്. പിന്നെ അതിൻ്റെ തന്നെ വേറൊരു പീസ് എടുത്തിട്ട് നടുവിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, റിങ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക. റിങ് നമ്മൾ ഫിക്സ് ചെയ്യുന്ന ഒരു സ്പോഞ്ചിലാണ്. സ്പോഞ്ചിൻ്റെ നടുവിൽ റിങ്ങിന് താഴത്തിനൊരു കട്ട് ഇട്ടെടുക്കണം. ഈ സ്പോഞ്ച് എനിക്ക് ഫാൻസി എന്തോ മേടിച്ചിട്ട് ഓൾറെഡി അതിൽ കിട്ടിയതാണ്. അതിന് ഓൾറെഡി ഒരു കട്ട് ഉണ്ടായിരുന്നു. കട്ടില്ലാത്ത സ്പോഞ്ച് ആണെങ്കിൽ നമ്മൾ അതിന് കട്ടിട്ട് കൊടുക്കുക. സ്പോഞ്ച് എന്നിട്ട് നടുവിൽ ഗ്ലൂ ചെയ്ത് ഫിക്സ് ചെയ്യണം. അതിനു വേണ്ടി ഒരു റൂളർ എടുത്ത് 4 സെൻറ്റിമീറ്റർ ബോത്ത് എൻഡ്സിൽ നിന്ന് മാർക്ക് ചെയ്തു. എന്നിട്ട് ആ കട്ട് ആ 4 സെൻറ്റിമീറ്ററിൻ്റെ അവിടെ ആയിട്ട് ആണ് ഗ്ലൂ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് സെക്കൻഡ് സ്പോഞ്ച് സെയിം സൈസാക്കി കട്ട് ചെയ്തതിന് ശേഷം ഫിക്സ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള പീസസ് ഞാൻ മിഡിലിൽ കുറച്ചും കൂടി സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഗ്ലൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല. ഇനി ആ മിഡിൽ പോർഷൻ്റെ സെയിം സൈസിലുള്ളൊരു പോർഷൻ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ ഫിക്സ് ചെയ്ത് കൊടുക്കണം. സോ അതിന് സൈസൊക്കെ അടയാളപ്പെടുത്താം. കറക്റ്റ് ആ കട്ട് എവിടെ വരുന്ന നമുക്ക് മാർക്ക് ചെയ്യണം. എന്നിട്ട് ഹോൾ പഞ്ച് ഇടേണ്ട സ്ഥലത്ത് മാർക്ക് ചെയ്ത് ഹോൾ പഞ്ച് ചെയ്ത് കൊടുക്കുക. ഒരു കർവ് ഇട്ട് കൊടുത്തിരിക്കുന്ന ഹോൾ പഞ്ച് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. സോ ഇനി നമുക്കത് റിങ്ങിലൂടെ ഇട്ട് നോക്കാം. ഇനി ഇതിൻ്റെ മുകളിലാണ് നമുക്ക് വേണ്ട പേപ്പേഴ്സൊക്കെ വെക്കുന്നത്. ഇതിനാണ് ഒരു ട്രയലിന് വേണ്ടിയിട്ട് ഒരു ഹോൾ പഞ്ച് ചെയ്ത പേപ്പർ വെച്ചതാണ്. നമ്മളുടെ മിഡിൽ പോർഷൻ റെഡി ആയി. ഇനി ഇത് നമ്മളുടെ കവറിൽ ഫിക്സ് ചെയ്യണം. സോ അതിൻ്റെ മുന്നേ നമ്മളുടെ ഹാർഡ് കവർ കളർ പേപ്പേഴ്സ് അല്ലെങ്കിൽ പ്രിൻറ്റഡ് പേപ്പേഴ്സൊക്കെ വെച്ചിട്ട് കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് ഗ്ലൂ ചെയ്ത് കൊടുക്കാം. സോ എക്സസ് ആയിട്ടുള്ള പോർഷൻസ് കട്ട് ചെയ്ത് കറക്റ്റ് സൈസിൽ അതിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം അത് ഹാർഡ് കവറിൽ ഫിക്സ് ചെയ്യണം. അതിനു വേണ്ടി നമ്മൾ ഫുള്ളി ഗ്ലൂ ചെയ്ത് കൊടുക്കുക. ഹാർഡ് കവർ ഗ്ലൂ അല്ലെങ്കിൽ ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ടും ചെയ്യാം. ഞാൻ രണ്ടും ചെയ്യുന്നുണ്ട്. അതൊരു ഉറപ്പിന് വേണ്ടിയിട്ടാണ്. ഡബിൾ സൈഡ് ടാപ്പാണ് എപ്പോഴും കൂടുതൽ വൃത്തിയും കൂടുതൽ ഗ്ലൂ ആയിട്ട് നിൽക്കുന്നതും ഡബിൾ സൈഡ് ടാപ്പാണ്. എൻസിലൊക്കെ ഡബിൾ സൈഡ് ടാപ്പ് പറ്റുകയാണെങ്കിൽ കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഇന്നർ സൈഡ് ഫുള്ളി ഗ്ലൂ ചെയ്തു. ഇനി നമുക്ക് റിങ്ങിൻ്റെ പോർഷനും കൂടി അതിൽ ഫിക്സ് ചെയ്യണം. അതിൻ്റെ മുൻപ് നമുക്ക് ഔട്ടർ സൈഡ് കൊടുക്കാം. സോ അതിനുവേണ്ടി ഞാൻ ഒരു ഗ്ലിറ്റർ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്, ഗ്ലിറ്റർ ഫോം ഷീറ്റ്. ഗ്ലിറ്റർ ഫോം ഷീറ്റ് വേണം, നിർബന്ധമൊന്നുമില്ല. നമുക്ക് സാധാ പ്രിൻ്റഡ് ഷീറ്റ്സോ നിങ്ങൾക്ക് എന്താണ് അവൈലബിൾ, ജസ്റ്റ് കളർ പേപ്പേഴ്സോ ചാർട്ട് പേപ്പേഴ്സോ എന്ത് വെച്ചിട്ടും ചെയ്യാം, നിങ്ങളുടെ അവൈലബിലിറ്റി വെച്ചിട്ട്. സോ നമുക്ക് വേണ്ട സൈസസൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്തതിന് ശേഷം അത് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് അത് ഫിക്സ് ചെയ്യണം. അങ്ങനെ അത് സൂക്ഷിച്ച് ഫിക്സ് ചെയ്യുക. 1 by 1 ആയിട്ട് ചെയ്ത് കൊടുക്കുക. ഒരു സൈഡ്, പിന്നെ മിഡിൽ പോർഷൻ, പിന്നെ നെക്സ്റ്റ് എൻഡ് ഫുള്ളി ഗ്ലൂ ചെയ്ത് കൊടുക്കുക. ഇനി എക്സസ് ആയിട്ടുള്ള പോർഷൻസൊക്കെ സിസേഴ്സ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ബ്ലേഡ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. സോ നമ്മളുടെ ഔട്ടർ ഇന്നർ കവർ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഡയറി തുറക്കുന്ന പോലെ ഒരു ഓപ്പൺ ആൻഡ് ക്ലോസ് സിസ്റ്റം പോലെ ഒരു പോർഷൻ ഫിക്സ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പോർഷൻ കട്ട് ചെയ്തെടുത്തത്. ഇനി അത് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി മിഡിൽ പോർഷൻ മാർക്ക് ചെയ്യുക. എന്നിട്ട് 1 സൈഡ് അത് ഫുള്ളി ഗ്ലൂ ചെയ്യുക. പിന്നെ ഓപ്പൺ ചെയ്യുന്ന പോർഷനിൽ
അവിടെ നമ്മൾ സ്പോഞ്ച് വെച്ചെടുക്കുക. നേരത്തെ വെച്ച സെയിം സ്പോഞ്ചാണ് ഞാൻ വെച്ചിട്ടുള്ളത്. സ്പോഞ്ച് ഡബിൾ സൈഡഡ് ടേപ്പ് വെച്ചിട്ടോ ഗ്ലൂ ചെയ്ത് വെച്ചിട്ടോ നമുക്ക് ഫിക്സ് ചെയ്യാം. ഒരു സ്മോൾ പോർഷനാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ സ്പോഞ്ച് ഔട്ടർ കവറിൽ നമ്മൾ ഫിക്സ് ചെയ്തു. അതിനുശേഷം ഇനി ക്ലോസ് ചെയ്യുന്ന ആ പോർഷൻ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലുള്ള പേപ്പർ കട്ട് ചെയ്തെടുക്കും. ജസ്റ്റ് ഒരു സ്മോൾ സ്ക്വയർ പോർഷൻ മാത്രമാണ് കട്ട് ചെയ്യുന്നുള്ളൂ, കാരണം ആ ഒരു സ്ക്വയറിൽ ഗ്ലൂ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അതിനുശേഷം നമ്മളുടെ നടുവത്തെ പോർഷൻ നമ്മൾ ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ല, അത് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഫിക്സ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് വേണം ഫിക്സ് ചെയ്ത് കൊടുക്കാൻ. അത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക ഫിക്സ് ചെയ്തതിന് ശേഷം. അപ്പം നമ്മളുടെ സ്ക്രാപ്പ് ബുക്കിൻ്റെ ബേസ് അല്ലെങ്കിൽ ഒരു ഡയറിൻ്റെ ബേസ് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ റിങ്ങിൽ ജസ്റ്റ് പേപ്പേഴ്സ് ആഡ് ചെയ്താൽ മതി. അതിനുവേണ്ടി കറക്റ്റ് ആ ഒരു ഡയറിൻ്റെ സൈസ് അല്ലെങ്കിൽ സ്ക്രാപ്പ് ബുക്കിൻ്റെ സൈസിലുള്ള പേപ്പേഴ്സും കട്ടിങ്സും എല്ലാം നമുക്ക് റെഡിയാക്കാം. സോ ഇനി നമുക്ക് വൺ ബൈ വൺ ഷീറ്റ്സും ഫോട്ടോസും നമുക്ക് എന്താണ് സ്ക്രാപ്പ് ബുക്കിൽ ആഡ് ചെയ്യേണ്ടത് അതെല്ലാം വൺ ബൈ വൺ ആഡ് ചെയ്ത് കൊടുക്കാം. സ്ക്രാപ്പ് ബുക്കിൻ്റെ ഇന്നർ പാർട്ട് ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള വീഡിയോ ലേറ്റ് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇന്ന് ബേസിക്കലി എങ്ങനെ ഒരു സ്ക്രാപ്പ് ബുക്ക് സ്ട്രക്ചർ ഉണ്ടാക്കുക എന്നാണ് കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. Hope you liked the video. If any queries, please ask in the comment box.